Hi dear students, welcome back to Alex E Academy. Your lecture video is CE 409 quantity survey and valuation le first module nunnulla second lecture video aanu nammal discuss cheyan povunnathu. Bi lecture le nammal estimation and types of estimation ne pattiittaanu discuss cheyunnu. Okay, appo nammada syllabus le types of estimation ennallathu topic aanu nammal ee oru video le cover cheyunnathu. Start estimation. An estimate is the computation of quantities required and expenditure likely to be incurred in the construction of a work. Appo oru civil engineering construction work ile etra quantities of materials namaku venam adine etra cost adinde oru computation adinde oru calculation aanu nammal estimation ennu parayunnu. Ini purpose of estimation endinana nammal estimate cheyyunna allengi estimate edukkunnathu. To ascertain the necessary amount of money required by the owner to complete the proposed work. For public construction work, estimates are required in order to obtain administrative approval, allotment of fund and technical sanction. Okay, appo edoru construction work ne poleyum construction work inde main aayittulla oru factor fund aanu, money aanu. അപ്പോൾ നമുക്കൊരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു കോൺട്രാക്ട് കൊടുക്കുന്നതിന് മുമ്പ് എത്ര എമൗണ്ട് അപ്രോക്സിമേറ്റ്ലി നമുക്ക് അതിന് ചിലവാകും എന്നുള്ള ഒരു ഡീറ്റെയിൽ അറിയണം. എങ്കിലേ നമുക്ക് ആ വർക്ക് സ്മൂത്ത് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ പബ്ലിക് വർക്കുകൾ PWD വർക്കുകളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ വർക്ക് എടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളൊരു എസ്റ്റിമേറ്റ് കൊടുക്കേണ്ടി വരും. അതായത് ഇപ്പോൾ 10 1 കിലോമീറ്റർ റോഡ് നമുക്ക് ടാർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു PWDയുടെ വർക്ക് നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യണം, അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അതായത് ഈ വർക്ക് നമ്മൾ എത്ര രൂപയ്ക്ക് ഏത് മെറ്റീരിയൽ വെച്ചിട്ട് എത്ര ദിവസത്തിനകത്ത് കംപ്ലീറ്റ് ചെയ്യുന്നുള്ള രീതിയിൽ ഒരു ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് കൊടുക്കേണ്ടി വരും. ആ എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ആ എസ്റ്റിമേറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് അപ്രൂവൽ, ഫണ്ട് അലോട്ട്മെൻറ്റ്, ടെക്നിക്കൽ സാങ്ഷൻ ഇതെല്ലാം നമുക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, അടുത്തത് ടു കാൽക്കുലേറ്റ് ദ ക്വാണ്ടിറ്റീസ് ഓഫ് മെറ്റീരിയൽ റിക്വയർഡ് ഇൻ ഓർഡർ ടു പ്രോഗ്രാം ദെയർ ടൈംലി റിക്വയർമെൻറ്റ്. അപ്പോൾ നമുക്കൊരു കൺസ്ട്രക്ഷൻ വർക്കിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ ഒരുപാട് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് പല ക്വാണ്ടിറ്റീസിൽ ആവശ്യമാണ്. അപ്പോൾ നമ്മളിതിൻ്റെയൊക്കെ ക്വാണ്ടിറ്റീസ് എസ്റ്റിമേറ്റ് അതിൻ്റെ കോസ്റ്റും ഒക്കെ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചില്ലെങ്കിൽ ഓരോ ടൈമിനും നമുക്ക് എത്രയൊക്കെ മെറ്റീരിയൽസ് ആണ് വേണ്ടതെന്ന് അറിയാൻ പറ്റില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ നാളെ ഒരു കോൺക്രീറ്റിംഗ് ഉണ്ട്, ആ ഒരു മെറ്റീരിയൽ കോൺക്രീറ്റിങ്ങിന് ആവശ്യമായിട്ടുള്ള സിമെൻറ്റ്, മണ്ണ്, മെറ്റൽസ് എല്ലാം തലേ ദിവസം പ്രിക്യൂർ ചെയ്യാൻ വാങ്ങാൻ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ അവൈലബിലിറ്റി കിട്ടില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും സ്ട്രൈക്കോ എല്ലാം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഷോർട്ടേജ് ആയി പോകും. അപ്പോൾ ഇതൊക്കെ നേരത്തെ നമ്മൾ ക്വാണ്ടിറ്റീസ് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച് നേരത്തെ പ്രിക്യൂർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്മൂത്തായിട്ട് ആവശ്യമായിട്ടുള്ള സമയത്ത് ഓരോ ക്വാണ്ടിറ്റീസ് നമുക്ക് വാങ്ങാൻ പറ്റും. അടുത്ത ടു കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് വർക്കേഴ്സ് ദോസ് ആർ ടു ബി എംപ്ലോയ്ഡ് ടു കംപ്ലീറ്റ് ദ വർക്ക് വിത്തിൻ ദ ഷെഡ്യൂൾഡ് ടൈം ഓഫ് കംപ്ലീഷൻ. അപ്പോൾ നമുക്ക് മെറ്റീരിയൽസ് പോലെ തന്നെ നമുക്ക് ലേബേഴ്സിൻ്റെ ആവശ്യമുണ്ട്, സാധാരണ ലേബേഴ്സ് ഉണ്ട്, ടെക്നിക്കൽ സ്കിൽഡ് ലേബേഴ്സിൻ്റെയൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ പല ടൈപ്പ് ഓഫ് ലേബേഴ്സിൻ്റെ പല എണ്ണത്തിൽ നമുക്ക് ഓരോ സമയത്തും ആവശ്യമുണ്ട്. ഇതൊക്കെ നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച് അവരുടെ കൊടുക്കേണ്ട റെമ്യൂണറേഷൻ്റെ ഡീറ്റെയിൽസും ഒക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് കറക്റ്റ് ഷെഡ്യൂൾഡ് ടൈമിൽ വർക്കേഴ്സ് റിക്വയർഡ് നമ്പറിൽ അവൈലബിൾ ആയിരിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കോൺക്രീറ്റിംഗ് ഉണ്ടെങ്കിൽ നമുക്കവിടെ സാധാരണ വർക്കേഴ്സിൻ്റെ ആവശ്യമുണ്ട്. ഇപ്പോൾ നമുക്ക് പെയിൻറ്റിങ്ങോ പ്ലാസ്റ്ററിങ്ങോ പോലെയാണെങ്കിൽ കുറച്ച് സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ആ രീതിയിൽ എത്ര ലേബേഴ്സ് ഓരോ ദിവസവും നമുക്ക് ആവശ്യമുണ്ട്, അവർക്ക് എത്ര രൂപയ്ക്കാണ് എമൗണ്ട് വരുന്നത്, ഈ ഒരു ഡീറ്റെയിൽ നമ്മൾ പ്രീവിയസ്ലി എസ്റ്റിമേറ്റിൽ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവണം. അടുത്തത് ടു അസസ് ദ റിക്വയർമെൻറ്റ് ഓഫ് ടൂൾസ് എക്യുപ്മെൻറ്റ്സ് റിക്വയർഡ് ടു കംപ്ലീറ്റ് ദ വർക്ക് അക്കോർഡിംഗ് ടു ദ പ്രോഗ്രാം. അപ്പോൾ നമുക്ക് ഇപ്പോൾ കോൺക്രീറ്റിംഗ് ഉണ്ടെങ്കിൽ കോൺക്രീറ്റിൻ്റെ മിക്സർ വേണം, അത് മിക്സിങ്ങിന് ഉപയോഗിക്കേണ്ട മറ്റ് ടൂൾസുകൾ വേണം. ഇപ്പോൾ പ്ലാസ്റ്ററിംഗ് ആണെങ്കിൽ പ്ലാസ്റ്ററിങ്ങിൻ്റെ ടൂൾസ് വേണം, കോൺക്രീറ്റിങ്ങിൽ തന്നെ നമുക്ക് വൈബ്രേറ്റർ വേണം കോമ്പാക്ഷൻ ചെയ്യാൻ. അപ്പോൾ അങ്ങനെ ഒരുപാട് ടൂൾസും എക്യുപ്മെൻസൊക്കെ നമുക്ക് ഈ ഒരു വർക്കിൻ്റെ പല പോയിൻറ്റിൽ ആവശ്യമുണ്ട്. അപ്പോൾ ഇതിൻ്റെ എസ്റ്റിമേറ്റ് നമ്മൾ നേരത്തെ റെഡിയാക്കി വെക്കണം. അതായത് ഏത് ഡേറ്റിലാണ് ഈ ഒരു എക്യുപ്മെൻ്റ് ആവശ്യം, എത്ര ദിവസത്തേക്ക് നമുക്ക് ഈ എക്യുപ്മെൻ്റ് ആവശ്യമുണ്ട്, എത്ര എക്യുപ്മെൻ്റ് ആവശ്യമുണ്ട്, ഏതൊക്കെ എക്യുപ്മെൻ്റ് ആവശ്യമുണ്ട്, ഇതൊക്കെ നമ്മൾ നേരത്തെ എസ്റ്റിമേറ്റിൽ അതിൻ്റെ എണ്ണവും അതിൻ്റെ അവൈലബിൾ ആവേണ്ട ഡേറ്റും അത് വേണ്ട കോസ്റ്റ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. അടുത്ത ടു ഫിക്സ് അപ്പ് ദ കംപ്ലീഷൻ പീരീഡ് ഫ്രം ദ വോളിയൂം ഓഫ് വർക്ക് ഇൻവോൾവ്ഡ് ഇൻ എസ്റ്റിമേറ്റ്. അപ്പോൾ ആ ഒരു എസ്റ്റിമേറ്റിൽ തന്നെ നമുക്ക് കറക്റ്റായിട്ട്
എത്ര ക്വാണ്ടിറ്റീസും എത്ര കോസ്റ്റും ഒക്കെ ഒന്നറിയാമെങ്കിൽ നമുക്ക് ഏകദേശം എത്ര ലേബേഴ്സൊക്കെ വേണമെന്ന് അറിയാവുന്നതുകൊണ്ട് നമുക്ക് ഈ ഒരു പ്രോജക്റ്റ് എത്ര ദിവസത്തിനകത്ത് കംപ്ലീറ്റ് ചെയ്യും എന്നുള്ള ഒരു ഐഡിയയും നമുക്ക് ഈ ഒരു എസ്റ്റിമേറ്റിൽ നിന്ന് കിട്ടും. ടു ഇൻവൈറ്റ് ടെൻഡേഴ്സ് ആൻഡ് പ്രിപ്പയർ ബിൽ ഓഫ് പേയ്മെൻറ്റ്. അതേപോലെ തന്നെ നമുക്ക് ഒരു വർക്ക് ടെൻഡർ പിടിക്കണമെന്നുണ്ടെങ്കിൽ പബ്ലിക് വർക്കുകളൊക്കെ ടെൻഡറിലായിരിക്കും കൊടുക്കുന്നത്. ആരാണോ ഏറ്റവും കുറച്ച് എമൗണ്ട് കോട്ട് ചെയ്യുന്നത് അവർക്കായിരിക്കും ടെൻഡർ പോകുന്നത്. അപ്പോൾ നമുക്കൊരു ടെൻഡർ പിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു എസ്റ്റിമേറ്റിൻ്റെ ആവശ്യമുണ്ട്. അതേപോലെ എസ്റ്റിമേറ്റ് ഡീറ്റെയിൽഡായിട്ട് പ്രിപ്പയർ ചെയ്താലേ നമുക്ക് ഓരോ വർക്കിൻ്റെയും ബിൽ ഓഫ് പേയ്മെൻറ്റ്സ് കറക്റ്റായിട്ട് റെഡിയാക്കാൻ പറ്റത്തുള്ളൂ. ഇത്രയൊക്കെയാണ് നമുക്ക് എസ്റ്റിമേറ്റ് എന്താണ്, എന്തിനാണ് നമ്മൾ എസ്റ്റിമേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ടത്. ഇനി അടുത്തത് ഡാറ്റ റിക്വയർഡ് ഫോർ എസ്റ്റിമേറ്റ്. ഒരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ ഡാറ്റ ആണ് ആവശ്യമുള്ളത്. ടു മേക്ക് ഔട്ട് ആൻ എസ്റ്റിമേറ്റ് ഫോർ എ വർക്ക് ദ ഫോളോയിങ് ഡാറ്റാസ് ആർ നെസസറി. ഫസ്റ്റ് വൺ, ഡ്രോയിങ് ഓഫ് ദ വർക്ക്. ഡ്രോയിങ് എന്ന് പറയുമ്പോൾ പ്ലാനും സെക്ഷൻസും ആവശ്യമുണ്ട്. സെക്കൻഡ് വൺ, സ്പെസിഫിക്കേഷൻസ്. നമ്മൾ എടുക്കാൻ പോകുന്ന മെറ്റീരിയൽസ് എക്യുപ്മെൻസിൻ്റെയൊക്കെ സ്പെസിഫിക്കേഷൻ. എന്താണ് സ്പെസിഫിക്കേഷൻ എന്ന് വെച്ചാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കോൺക്രീറ്റിൽ യൂസ് ചെയ്യുന്ന ബാറുകൾ അത് വാങ്ങാൻ പോകുകയാണെങ്കിൽ അതിൻ്റെ സ്പെസിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ഗ്രേഡാണ് റീഇൻഫോഴ്സ്മെൻറ്റ് വേണ്ടത്, എത്ര ഡയമീറ്ററുള്ളതാണ് വേണ്ടത്, ISA മാർക്ക് സർട്ടിഫൈഡ് ആയിട്ടുള്ള ബാറാണോ വേണ്ടത്, TMT ബാറാണോ വേണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു സ്പെസിഫിക്കായിട്ട് അതിനെ ലേബൽ ചെയ്യുന്നതിനാണ് നമ്മൾ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെ നമ്മൾ സിമൻ്റ് വാങ്ങാൻ പോവുകയാണെങ്കിൽ നമുക്ക് സിമൻറ്റിൻ്റെ ഗ്രേഡ് എത്രയാണ്, അതേപോലെ അതിൻ്റെ സെറ്റിംഗ് ടൈം എത്രയാണ്, അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് സ്പെസിഫിക്കായിട്ട് പറയാം. ISO മാർക്കുള്ളതായിരിക്കണം. ആ രീതിയിൽ കുറേ കാര്യങ്ങൾ നമുക്ക് സ്പെസിഫൈ ചെയ്ത് പറയാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് സ്പെസിഫിക്കേഷൻ വെച്ചിട്ട് നമ്മുടെ വർക്കിൻ്റെ ക്വാളിറ്റിയും റേറ്റും അക്യുറേറ്റ് ആയിരിക്കും. ഇപ്പോൾ വെറുതെ ഒരു സ്റ്റീൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത്ര ലെങ്ത് സ്റ്റീൽ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പല ക്വാളിറ്റിയിലുള്ള സ്റ്റീൽ അവൈലബിൾ ആണ്. ഇപ്പോൾ സ്പെസിഫിക്കലി നമ്മൾ ഇന്ന സ്പെസിഫിക്കേഷനിലുള്ള സ്റ്റീൽ എന്ന് പറയുമ്പോൾ അത് മാർക്കറ്റിൽ ഒരെണ്ണമായിരിക്കും അവൈലബിൾ. അപ്പോൾ അതിൻ്റെ കറക്റ്റ് റേറ്റ് നമുക്ക്, അതിൻ്റെ ക്വാളിറ്റി നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റും. അടുത്ത് നമുക്ക് വേണ്ടത് റേറ്റാണ്. ഓരോ മെറ്റീരിയൽസിനും എത്രയാണ് ഇപ്പോഴത്തെ റേറ്റ്. അപ്പോൾ ഒരു ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് അല്ലെങ്കിൽ ഒരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്ന ബിൽഡിങ്ങിൻ്റെ പ്ലാൻ വേണം, സെക്ഷൻ വേണം, അതേപോലെ മെറ്റീരിയൽസ് പിന്നെ ടൂൾസ് എക്യുപ്മെൻസിൻ്റെയൊക്കെ സ്പെസിഫിക്കേഷൻ വേണം. ഓരോന്നിനും ഇപ്പോൾ ഉള്ള പ്രസൻറ്റ് സ്റ്റേറ്റിലുള്ള റേറ്റ് എത്രയാണെന്ന് അറിയണം. ഓക്കെ, ഇനി നമ്മുടെ മെയിൻ ആയിട്ടുള്ള ടോപ്പിക് എന്ന് വെച്ചാൽ ടൈപ്പ് ഓഫ് എസ്റ്റിമേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ടൈപ്പ് ഓഫ് എസ്റ്റിമേറ്റിൽ ഫസ്റ്റ് വൺ പ്രിലിമിനറി എസ്റ്റിമേറ്റ് ഓർ അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് ഓർ റഫ് എസ്റ്റിമേറ്റ്. സെക്കൻഡ് വൺ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ഓർ ഐറ്റം റേറ്റ് എസ്റ്റിമേറ്റ്. തേർഡ് വൺ റിവൈസ്ഡ് എസ്റ്റിമേറ്റ്. ഫോർത്ത് വൺ സപ്ലിമെൻ്ററി എസ്റ്റിമേറ്റ്, സപ്ലിമെൻ്ററി ആൻഡ് റിവൈസ്ഡ് എസ്റ്റിമേറ്റ്. ലാസ്റ്റ് വൺ ആനുവൽ റിപ്പയർ ഓർ മെയിൻ്റെനൻസ് എസ്റ്റിമേറ്റ്. അപ്പോൾ നമുക്ക് ഓരോന്ന് എന്താണെന്ന് ബ്രീഫായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ പ്രിലിമിനറി എസ്റ്റിമേറ്റ് ഓർ അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് ഓർ റഫ് കോസ്റ്റ് എസ്റ്റിമേറ്റ്. അപ്പോൾ പേരിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും പ്രിലിമിനറി എസ്റ്റിമേറ്റ്. ഇപ്പോൾ നമ്മളൊരു വർക്ക് ടെൻഡർ കൊടുക്കാൻ പോകുമ്പോൾ നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്യുന്ന റഫായിട്ട് നമ്മൾ ആ ഒരു എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന എസ്റ്റിമേറ്റിനെയാണ് നമ്മൾ പ്രിലിമിനറി എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. അതായത് ഏകദേശം ഇതിനു മുമ്പ് അതേപോലത്തെ വർക്കുകൾ ചെയ്തേക്കുന്ന പരിചയം വെച്ചിട്ട് നമുക്ക് സ്ക്വയർ ഫീറ്റ് ഏരിയയൊക്കെ കാൽക്കുലേറ്റ് ചെയ്തും ജസ്റ്റ് ഡ്രോയിങ് നോക്കിയിട്ട് നമുക്ക് ഈ ഒരു പ്രിലിമിനറി എസ്റ്റിമേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ദ പ്രിലിമിനറി ഓർ അപ്രോക്സിമേറ്റ് ഓർ അബ്സ്ട്രാക്ട് എസ്റ്റിമേറ്റ് ഇസ് റിക്വയർഡ് ഫോർ പ്രിലിമിനറി സ്റ്റഡീസ് ഓഫ് വേരിയസ് ആസ്പെക്ട്സ് ഓഫ് വർക്ക് ഓർ പ്രോജക്റ്റ് ടു ഡിസൈഡ് ദ ഫൈനൽ പൊസിഷൻ ആൻഡ് പോളിസി ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ ബൈ ദ കമ്പീറ്റൻ്റ് അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റി. അപ്പോൾ ഒരു പ്രിലിമിനറി എസ്റ്റിമേറ്റ് വെച്ചിട്ട് നമുക്ക് ആ ഒരു വർക്കിൻ്റെ ഇനീഷ്യൽ ഫീസിബിലിറ്റി സ്റ്റഡി ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കൊരു വർക്ക് ഒരു 10-story ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യണം, ഓരോ നിലയും ഇത്ര സ്ക്വയർ ഫീറ്റ് ആണ്. അപ്പോൾ ഇതാണ് നമുക്ക് ഉള്ള കൺസ്ട്രക്ഷൻ. അപ്പോൾ ഇതിനു മുമ്പ് അതേ സ്ഥലത്ത് അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ ഏകദേശം ഇതേപോലത്തെ ഒരു സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്തപ്പോൾ എത്രയൊക്കെയാണ് റേറ്റ് എന്നുള്ളത് വെച്ചിട്ട് നമുക്കൊരു പ്രിലിമിനറി എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു വർക്കിന് ഏകദേശം എത്ര രൂപയാവും, അതിൻ്റെ ഫീസിബിലിറ്റി എന്താണ്, എമൗണ്ട് കുറച്ചുകൂടി കൂട്ടണോ കുറക്കണോ അല്ലെങ്കിൽ അത് വെച്ചിട്ട് ക്വാളിറ്റി കൂട്ടണോ എന്നുള്ളതൊക്കെ ഒരു റഫ് ഐഡിയ നമുക്ക് കിട്ടും. അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് ഈസ് പ്രിപ്പയർഡ് ഫ്രം ദ പ്രാക്ടിക്കൽ നോളജ് ആൻഡ് കോസ്റ്റ് ഓഫ് സിമിലർ വർക്ക്. ദ പ്രിലിമിനറി എസ്റ്റിമേറ്റ് മേ ബി പ്രിപ്പയർഡ് ബൈ വേരിയസ് വേസ്. അപ്പോൾ അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് അല്ലെങ്കിൽ പ്രിലിമിനറി എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് നമ്മുടെ പ്രീവിയസ്
അല്ലെങ്കിൽ പ്രാക്ടിക്കൽ നോളജ് വെച്ചിട്ടും പിന്നെ സിമിലർ ഇതേപോലത്തെ വർക്കിന് ഇതിനു മുമ്പ് എത്ര രൂപയായിട്ടുണ്ടെന്നുള്ള ഒരു ഐഡിയ വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി ഈ പ്രിലിമിനറി എസ്റ്റിമേറ്റ് അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് മൂന്ന് തരത്തിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ഫസ്റ്റ് വൺ, പ്ലിൻത് ഏരിയ ബേസിസ്. നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് എടുക്കാൻ പോകുന്ന ബിൽഡിങ്ങിൻ്റെ പ്ലിൻത് ഏരിയ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു പ്രിലിമിനറി അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് അല്ലെങ്കിൽ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാം. സെക്കൻഡ് വൺ, ക്യൂബിക് കണ്ടൻറ് ബേസിസ്. തേർഡ് വൺ, അപ്രോക്സിമേറ്റ് ക്വാണ്ടിറ്റി മെത്തേഡ് എസ്റ്റിമേറ്റ്. സിമ്പിൾ മെത്തേഡാണ്. ഫസ്റ്റ് വൺ, പ്ലിൻത് ഏരിയ ബേസിസ്. പ്ലിൻത് ഏരിയ എസ്റ്റിമേറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ ഫൈൻഡിങ് ദ പ്ലിൻത് ഏരിയ ഓഫ് ദ ബിൽഡിംഗ് ആൻഡ് മൾട്ടിപ്ലൈയിങ് ബൈ ദ പ്ലിൻത് ഏരിയ റേറ്റ്. അപ്പോൾ നമ്മൾ റഫ് എസ്റ്റിമേറ്റ് വേണ്ട ബിൽഡിങ്ങിൻ്റെ പ്ലിൻത് ഏരിയ എത്രയാണെന്ന് നോക്കുക. അത് നമുക്ക് ആ ഡ്രോയിങ്സ് ചെയ്യുന്ന നമുക്ക് കിട്ടും പ്ലിൻത് ഏരിയ എത്രയാണ്. പ്ലിൻത് ഏരിയനെ നമുക്ക് എന്ത് ചെയ്യുക, ആ ഒരു ലൊക്കാലിറ്റിയിൽ കൺസ്ട്രക്ട് ചെയ്ത മറ്റ് ബിൽഡിങ്ങുകളുടെ പ്ലിൻത് ഏരിയ റേറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്രോക്സിമേറ്റ് ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്നതിൻ്റെ ഒരു റഫ് എസ്റ്റിമേറ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൂടുതൽ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി നമുക്കൊരു സാമ്പിൾ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാം. ജസ്റ്റ് നമുക്കിപ്പോൾ തിയറി പറഞ്ഞു പോകാം. അടുത്തത് ക്യൂബിക് കണ്ടൻറ് ബേസിസ്. ക്യൂബിക് കണ്ടൻറ് ബേസിസ് എന്ന് പറയുമ്പോൾ പ്ലിൻത് ഏരിയ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, മീറ്റർ സ്ക്വയർ. നമ്മൾ ഏരിയ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിന് റേറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കണ്ടുപിടിക്കുന്നു. ക്യൂബിക് കണ്ടൻറ് ബേസിസ് എന്ന് പറയുമ്പോൾ നമ്മളെ കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്ന ബിൽഡിങ്ങിൻ്റെ വോളിയം കാൽക്കുലേറ്റ് ചെയ്യും. മീറ്റർ ക്യൂബിൽ, അതാണ് ക്യൂബിക് കണ്ടൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. മീറ്റർ ക്യൂബിൽ അതിൻ്റെ വോളിയം കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ക്യൂബ് റേറ്റ് വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അപ്രോക്സിമേറ്റ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ സിമ്പിളായിട്ട് അതാണ്. നമുക്ക് നോക്കാം, ക്യൂബ് റേറ്റ് എസ്റ്റിമേറ്റ് ഈസ് പ്രിലിമിനറി എസ്റ്റിമേറ്റ് ഓർ ആൻ അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് ആൻഡ് ഈസ് പ്രിപ്പയർഡ് ഓൺ ദ ബേസിസ് ഓഫ് ക്യൂബിക്കൽ കണ്ടൻറ് ഓഫ് ഓഫ് ദ ബിൽഡിംഗ്. അപ്പോൾ ഒരു ബിൽഡിങ്ങിന് ക്യൂബിക്കൽ കണ്ടൻറ്, ക്യൂബിക്കൽ കണ്ടൻറ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ദിസ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ ഫൈൻഡിങ് ദ ക്യൂബിക്കൽ കണ്ടൻറ് ഓഫ് ദ ബിൽഡിംഗ് ദാറ്റ് ഈസ് ലെങ്ത് ഇൻറ്റു ബ്രെത്ത് ഇൻറ്റു ഹൈറ്റ്. അത് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ വോളിയം കിട്ടും, ക്യൂബിക് കണ്ടൻറ് കിട്ടും. അതിനെന്ത് ചെയ്യുക, മൾട്ടിപ്ലൈഡ് ബൈ ദ ക്യൂബ് റേറ്റ്. ഇതേപോലത്തെ സിമിലർ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്യൂബ് റേറ്റ് എത്രയാണോ, ഒരു എം ക്യൂബിന് എത്ര റേറ്റാണോ, ആ എം ക്യൂബ് വെച്ചിട്ട് നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത ടോട്ടൽ വോളിയം എം ക്യൂബ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു റേറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. അടുത്തത് അപ്രോക്സിമേറ്റ് ക്വാണ്ടിറ്റി മെത്തേഡ് എസ്റ്റിമേറ്റ്. ഇൻ ദിസ് മെത്തേഡ് അപ്രോക്സിമേറ്റ് ടോട്ടൽ ലെങ്ത് ഓഫ് വാൾ ഈസ് ഫൗണ്ട് ഇൻ റണ്ണിങ് മീറ്റേഴ്സ് ആൻഡ് ദിസ് ടോട്ടൽ ലെങ്ത് മൾട്ടിപ്ലൈഡ് ബൈ ദ റേറ്റ് പെർ റണ്ണിങ് മീറ്റർ. ഈ ഒരു മെത്തേഡിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് എടുക്കാൻ പോകുന്ന ബിൽഡിങ്ങിൻ്റെ ലെങ്ത്, ടോട്ടൽ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുക. അതിൻ്റെ ടോട്ടൽ ബിൽഡിങ്ങിൻ്റെ ലെങ്ത് മൊത്തത്തിൽ കാൽക്കുലേറ്റ് ചെയ്യുക. ഈ ടോട്ടൽ ലെങ്ത്തിന് നമ്മൾ എന്ത് ചെയ്യുക, പെർ മീറ്ററിലുള്ള റേറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു അപ്രോക്സിമേറ്റ് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഫോർ ദിസ് മെത്തേഡ് ദ സ്ട്രക്ചർ മേ ബി ഡിവൈഡഡ് ഇൻ ടു ടു പാർട്സ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യും, എസ്റ്റിമേറ്റ് കാൽക്കുലേറ്റ് ചെയ്യും ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മൊത്തത്തിലുള്ള ബിൽഡിങ്ങിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ഫൗണ്ടേഷൻ ഇൻക്ലൂഡിങ് പ്ലിന്ത്, രണ്ടാമത്തത് സൂപ്പർ സ്ട്രക്ചർ. അപ്പോൾ നമ്മൾ ഈ മൂന്നാമത്തെ തേർഡിലാണ് എസ്റ്റിമേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ ഫൗണ്ടേഷൻ വിത്ത് പ്ലിന്തിനെ സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക, സൂപ്പർ സ്ട്രക്ചറിനെ സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക, ടോട്ടൽ എസ്റ്റിമേറ്റ് കിട്ടാൻ വേണ്ടി രണ്ടും തമ്മിൽ ആഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞത് പ്രിലിമിനറി അപ്രോക്സിമേറ്റ് ഓർ റഫ് എസ്റ്റിമേറ്റ് ആണ്. അപ്പോൾ ഇത് നമുക്ക് കുറച്ചുകൂടി ഒന്ന് ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു ന്യൂമറിക്കൽ പ്രോബ്ലംസ് നോക്കാം. ഇത് കാര്യമായിട്ടൊന്നും ചെയ്തു നോക്കണ്ട, ജസ്റ്റ് കേട്ടിരുന്നാൽ തന്നെ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. എ പേഴ്സൺ കൺസ്ട്രക്ട് എ ബിൽഡിംഗ് ഓഫ് പ്ലിൻത് ഏരിയ ഈക്വൽ ടു 100 square meters ഓൺ എ പ്ലോട്ട് ഓഫ് ലാൻഡ് ഇൻ എ സെർട്ടൻ ലൊക്കാലിറ്റി അറ്റ് എ കോസ്റ്റ് ഓഫ് 95,000. അപ്പോൾ ഒരു ആൾ ഒരു ബിൽഡിങ് കൺസ്ട്രക്ട് ചെയ്തു, അതിൻ്റെ പ്ലിൻത് ഏരിയ എന്ന് പറഞ്ഞാൽ 100 square meters ആണ്. ആ പ്ലോട്ട് അതിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു 100 square meters ബിൽഡിങ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾക്ക് എടുത്ത കോസ്റ്റ് എന്ന് വെച്ചാൽ 95,000 rupees ആണ്. ദ ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ് ഫ്രം ദ ഗ്രൗണ്ട് ലെവൽ ടു ദ ടോപ്പ് ഓഫ് ദ റൂഫ് ഈസ്. അപ്പോൾ കൺസ്ട്രക്ട് ചെയ്യേണ്ട ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂഫ് വരെയുള്ള ഹൈറ്റ് 3.5 meters, പാരപ്പറ്റ് വാളിൻ്റെ ഹൈറ്റ് നമ്മുടെ റൂഫിൽ ടെറസിലുള്ള പാരപ്പറ്റ് വാളിൻ്റെ ഹൈറ്റ് 80 centimeters ആണ്, വിച്ച് ഈസ് കൺസ്ട്രക്റ്റഡ് ഓൺ ദ ടെറസ്. ഡിറ്റർമൈൻ ദ കോസ്റ്റ് ഓഫ് സിമിലർ ബിൽഡിംഗ് ഓഫ് പ്ലിൻത് ഏരിയ വിച്ച് ഈസ് ഈക്വൾ ടു 135 square meters ടു ബി കൺസ്ട്രക്റ്റഡ് ഇൻ ദ സെയിം ലൊക്കാലിറ്റി ബൈ ദ സെയിം പ്ലിൻത് റേറ്റ് ആൻഡ് ഓൾസോ ബൈ യൂസിങ് വോളിയം റേറ്റ്, അതായത് ക്യൂബിക് കണ്ടൻറ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഒരു ഓൾറെഡി കൺസ്ട്രക്ട് ചെയ്തേക്കുന്ന ഒരു ബിൽഡിങ്ങിൻ്റെ ഡീറ്റെയിൽ തന്നിട്ടുണ്ട്. അതായത് 100 square meters പ്ലോട്ടിൽ 95,000 rupees ഒരു ബിൽഡിങ് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. ആ ബിൽഡിങ്ങിൻ്റെ ഫ്ലോറിൽ നിന്ന് റൂഫ് വരെയുള്ള ഹൈറ്റ് 3.5 meters, പാരപ്പറ്റിൻ്റെ ഹൈറ്റ് 80 centimeters ആണ്. അങ്ങനെയാണെങ്കിൽ
ഇപ്പോൾ ഈ പറഞ്ഞ കണ്ടീഷനിൽ ഇതേ ലൊക്കാലിറ്റി തന്നെ നമ്മളൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുവാണെങ്കിൽ 135 സ്ക്വയർ മീറ്റർ ഉള്ള ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ അപ്രോക്സിമേറ്റ് റേറ്റ് എന്തായിരിക്കും, എസ്റ്റിമേറ്റ് എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് രണ്ട് മെത്തേഡിൽ കണ്ടുപിടിക്കണം. പ്ലിന്തേരിയ റേറ്റിലും കണ്ടുപിടിക്കണം, വോളിയം റേറ്റ് ക്യൂബിക് കണ്ടൻറ്റിലും കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പ്ലിന്തേരിയ മെത്തേഡ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഗിവൺ ഡാറ്റയിൽ നമുക്കറിയാം 400 സ്ക്വയർ മീറ്റർ പ്ലിന്തേരിയ, 100 സ്ക്വയർ മീറ്റർ പ്ലിന്തേരിയ ഉള്ള ബിൽഡിങ്ങിന് 95,000 റുപ്പീസ് ആണ് ആയത്. ഓക്കെ, അത് 100 സ്ക്വയർ മീറ്ററിനാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു സ്ക്വയർ മീറ്ററിന് എത്ര രൂപയായിരിക്കും? ടോട്ടൽ റേറ്റ് ഡിവൈഡഡ് ബൈ 100, അത് ചെയ്യുമ്പോൾ 950 എന്നാവും. അപ്പോൾ ഇതേപോലത്തെ ഒരു ബിൽഡിംഗ്, 3.5 മീറ്റർ ഹൈറ്റും 80 സെൻറ്റിമീറ്റർ പാരപ്പറ്റിൻ്റെ ഹൈറ്റും ഉള്ള ഇതേ ലൊക്കാലിറ്റിയിൽ നമ്മൾ വേറൊരു ബിൽഡിങ് കൺസ്ട്രക്ട് ചെയ്താലും ഒരു m² കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി 950 റുപ്പീസ് ആണ്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മളോട് ചോദിച്ചേക്കുന്ന ബിൽഡിംഗ്, അതായത് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഓഫ് എ സിമിലർ ബിൽഡിംഗ് ഫോർ 135 സ്ക്വയർ മീറ്റർ പ്ലിന്തേരിയ, 135 സ്ക്വയർ മീറ്റർ പ്ലിന്തേരിയ ഉള്ള ഒരു ബിൽഡിംഗ്, നേരത്തെ കൺസ്ട്രക്ട് ചെയ്ത ഈ ഒരു ബിൽഡിങ്ങിൻ്റെ അതേ ലൊക്കാലിറ്റിയിൽ അതേ മോഡലിലുള്ളൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര രൂപയാവും? ടോട്ടൽ സ്ക്വയർ മീറ്റർ 135 ആണ്, ഇൻറ്റു ഒരു m² എത്രയാണ്? 950 ആണ്. അപ്പോൾ 135 × 950 ചെയ്യുക, 1,28,250 റുപ്പീസ് ആവും അപ്രോക്സിമേറ്റ്ലി. ഇതാണ് ഫസ്റ്റ് മെത്തേഡ്, പ്ലിന്തേരിയ മെത്തേഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി അടുത്തത് വോളിയം റേറ്റ് അല്ലെങ്കിൽ ക്യൂബിക് കണ്ടൻറ്റ് മെത്തേഡ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടത്, ക്യൂബിക് വോളിയം ഓഫ് എക്സിസ്റ്റിംഗ് ബിൽഡിംഗ്. ഒരു ബിൽഡിങ്ങിൻ്റെ ക്യൂബിക് വോളിയം കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷനാണ് പറയുന്നത്, ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ് ഫ്രം ദ ഗ്രൗണ്ട് ലെവൽ ടു റൂഫ്. ബിൽഡിങ്ങിൻ്റെ ഗ്രൗണ്ട് ലെവൽ മുതൽ റൂഫ് വരെയുള്ള ഹൈറ്റ് പ്ലസ് ഹാഫ് ഓഫ് ദ ഹൈറ്റ് ഓഫ് പാരപ്പറ്റ്, പാരപ്പറ്റിൻ്റെ ഹൈറ്റിൻ്റെ ഹാഫ് എടുത്താൽ മതി, ഇൻറ്റു പ്ലിന്തേരിയ. ഇത് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ ക്യൂബിക് വോളിയം കിട്ടും, m³ ക്യൂബിക് വോളിയം കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബിൽഡിങ്ങിൻ്റെ ക്യൂബിക് വോളിയം എത്രയാണ് നോക്കാം. അപ്പോൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബിൽഡിങ്ങിൻ്റെ ഗ്രൗണ്ട് മുതൽ റൂഫ് വരെയുള്ള ഹൈറ്റ് തന്നിട്ടുണ്ട് 3.5 മീറ്റർ. ഇനി ഹാഫ് ഓഫ് ദ പാരപ്പറ്റ് ഹൈറ്റ്, അപ്പോൾ പാരപ്പറ്റ് ഹൈറ്റിൻ്റെ ഹൈറ്റ് തന്നിരിക്കുന്നത് 80 സെൻറ്റിമീറ്റർ ആണ്. ഇപ്പോൾ നമുക്ക് മീറ്ററിലാണ് സബ്സ്റ്റിറ്റ് ചെയ്യേണ്ടത്, അപ്പോൾ 80/100 ചെയ്യുക, അപ്പോൾ നമുക്ക് 0.8 കിട്ടും. 0.8 ഹാഫ് 0.8/2, അതാണ് ഈ സബ്സ്റ്റിറ്റ് ചെയ്യുന്നത്, 0.8/2. ഇനി അതിൻ്റെ പ്ലിന്തേരിയ, അപ്പോൾ ഫസ്റ്റ് ബിൽഡിംഗ് എക്സിസ്റ്റിംഗ് ബിൽഡിങ്ങിൻ്റെ പ്ലിന്തേരിയ എത്രയാണ്? 100 സ്ക്വയർ മീറ്റർ ആണ്. അപ്പോൾ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ടോട്ടൽ ക്യൂബിക് വോളിയം കിട്ടും, അതായത് 390 m³ ആയിരുന്നു ആ ബിൽഡിംഗ്. ഓക്കെ, അപ്പോൾ ഈ 390 m³ ഉള്ള ഈ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര രൂപ എടുത്തു? 95,000 റുപ്പീസ് ആയിരുന്നു ആ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ എടുത്തത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു m³ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി എത്ര രൂപയാവും? അപ്പോൾ ക്യൂബിക് മീറ്റർ വോളിയം റേറ്റ് അത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ടോട്ടൽ ആ ബിൽഡിങ്ങിന് എടുത്ത റേറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ അതിൻ്റെ ക്യൂബിക് വോളിയം. ഇത് നമ്മൾ ഡിവൈഡ് ചെയ്താൽ ഒരു m³ ഇത്ര രൂപയെന്നുള്ളത് കിട്ടും, 243.59 റുപ്പീസ് ആണ് എടുത്തത്. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? അപ്പോൾ ഒരു m³ കൺസ്ട്രക്ട് ചെയ്യാൻ ഇത്രയാണ്. അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത് 135 m³ ഉള്ളൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി എത്ര രൂപയെന്നാണ് ചോദിച്ചേക്കുന്നത്, 135 m² പ്ലിന്തേരിയ. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി വോളിയം ഓഫ് സിമിലർ ബിൽഡിംഗ്, അപ്പോൾ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്ന ബിൽഡിങ്ങിൻ്റെ വോളിയം, കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്ന ബിൽഡിങ്ങിൻ്റെ വോളിയം കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യുക? അതിൻ്റെ ഹൈറ്റ് 3.5 മീറ്റർ തന്നെയാണ് ഹൈറ്റ് എടുക്കേണ്ടത്, പാരപ്പറ്റിൻ്റെ ഹൈറ്റ് 0.8, അതിൻ്റെ പകുതി 0.2, ഇൻറ്റു നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്ന ബിൽഡിങ്ങിൻ്റെ പ്ലിന്തേരിയ 135 ആണ് അല്ലേ. അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യേണ്ട ബിൽഡിങ്ങിൻ്റെ ടോട്ടൽ വോളിയം കിട്ടും, 526.6 m³ ആണ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ബിൽഡിങ്ങിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കാമല്ലോ, ഒരു m³ 243 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 526.6 m³ എത്ര രൂപ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1,28,250.13 എന്ന് കിട്ടും. ഓക്കെ, ഈ രീതിയിലാണ് നമ്മൾ ഈ മെത്തേഡ്സ് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഒരു സാമ്പിൾ പ്രോബ്ലം കൂടി നോക്കാം. പ്രോബ്ലം നമ്പർ 2, എ പേഴ്സൺ കൺസ്ട്രക്ട് എ ബിൽഡിംഗ് ഓഫ് എ പ്ലിന്തേരിയ ഈക്വൾ ടു 120 സ്ക്വയർ മീറ്റർ ഓൺ എ പ്ലോട്ട് ഓഫ് ലാൻഡ് ഇൻ കൊല്ലം അറ്റ് എ കോസ്റ്റ് ഓഫ് 6 lakh. അപ്പോൾ ഒരാൾ ഒരു 120 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്തു, ആ പ്ലോട്ട് കൊല്ലത്തിലാണുള്ളത്, അവിടുത്തെ കോസ്റ്റ് ആ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യേണ്ടത് കോസ്റ്റ് 6 lakh ആണ്. ദ ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ് ഫ്രം ദ ഗ്രൗണ്ട് ലെവൽ ടു ദ റൂഫ് ഈസ് 3.2 മീറ്റർ. അപ്പോൾ ഗ്രൗണ്ട് ലെവൽ മുതൽ റൂഫ് വരെയുള്ള ഹൈറ്റ് 3.2 മീറ്ററും പാരപ്പറ്റ് വാളിൻ്റെ ഹൈറ്റ് വരുന്നത് 800 mm സെയിം തന്നെയാണ്, 80 സെൻറ്റിമീറ്റർ ആണ്, മീറ്ററിലേക്ക് ആക്കുമ്പോൾ 0.8 മീറ്റർ എന്ന് വരും. ഈസ് കൺസ്ട്രക്റ്റഡ് ഓൺ ദ ടെറസ്. ഡിറ്റർമൈൻ ദ കോസ്റ്റ് ഓഫ് ദ സിമിലർ ബിൽഡിംഗ് ഓഫ് പ്ലിന്ത് ഏരിയ 150 സ്ക്വയർ മീറ്റർ. ഇതേ സ്ഥലത്ത്
ഇതേപോലത്തെ ഒരു 150 സ്ക്വയർ മീറ്റർ ഉള്ള ഒരു ബിൽഡിങ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര രൂപയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. പ്ലിന്ത് ഏരിയ റേറ്റിലും കണ്ടുപിടിക്കണം, വോളിയം റേറ്റിലും കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ചെയ്ത അതേപോലെ തന്നെ. അപ്പോൾ ആദ്യം തന്നെ പ്ലിന്ത് ഏരിയ റേറ്റ് കണ്ടുപിടിക്കുക. അപ്പോൾ 120 m² ഉള്ള സ്ക്വയർ മീറ്റർ ഉള്ള ബിൽഡിങ്ങിൻ്റെ തന്നേക്കുന്ന റേറ്റ് 6 lakh ആണ്, ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബിൽഡിങ്ങിൻ്റെ. ഇനി ആ എക്സിസ്റ്റിംഗ് ബിൽഡിങ്ങിൻ്റെ പ്ലിന്ത് ഏരിയ 120 ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു സ്ക്വയർ മീറ്റർ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് എത്ര രൂപ ആയിട്ടുണ്ടാവും? ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ സ്ക്വയർ മീറ്റർ. അപ്പോൾ ദ പ്ലിന്ത് ഏരിയ റേറ്റ് ഒരു ഒരു എം സ്ക്വയറിനുള്ള റേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി 6 lakh ഡിവൈഡഡ് ബൈ 120 ചെയ്യുക, 5000 എന്ന് കിട്ടും. അപ്പോൾ പ്ലിന്ത് ഏരിയ റേറ്റ് അല്ലെങ്കിൽ ഒരു എം സ്ക്വയർ ബിൽഡിങ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് 5000 rupees ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഫോർ സിമിലർ ബിൽഡിംഗ് ഓഫ് 150 സ്ക്വയർ മീറ്റർ പ്ലിന്ത് ഏരിയ. അപ്പോൾ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യേണ്ടത് 150 m² ഉള്ള പ്ലിന്ത് ഏരിയ ഉള്ള ബിൽഡിംഗ് ആണ്. ഏകദേശം അതേ ലൊക്കാലിറ്റി തന്നെയാണ് കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുക? ഒരു എം സ്ക്വയറിന് 5000 × ടോട്ടൽ 150 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 7,50,000 rupees എന്ന് കിട്ടും. ഇനി അടുത്ത രണ്ടാമത്തെ മെത്തേഡ് വോളിയം റേറ്റ് അല്ലെങ്കിൽ ക്യൂബിക് കണ്ടൻറ് മെത്തേഡ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആദ്യം തന്നെ എന്ത് ചെയ്യുക? നമ്മുടെ ഇക്വേഷൻ ക്യൂബിക് വോളിയം കാൽക്കുലേറ്റ് ചെയ്യുന്നു. ക്യൂബിക് വോളിയം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുക? ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ് ഫ്രം ഗ്രൗണ്ട് ലെവൽ ടു റൂഫ് പ്ലസ് ഹാഫ് ഓഫ് ദ പാരപെറ്റ് വാൾ ഇൻറ്റു പ്ലിന്ത് ഏരിയ. അപ്പോൾ എക്സിസ്റ്റിംഗ് ബിൽഡിങ്ങിൻ്റെ വോളിയം നോക്കാം. അപ്പോൾ എക്സിസ്റ്റിംഗ് ബിൽഡിങ്ങിൻ്റെ ക്യൂബിക് വോളിയം എന്ന് പറഞ്ഞാൽ 3.2 ആണ് ഹൈറ്റ്, പാരപെറ്റിൻ്റെ ഹൈറ്റിൻ്റെ പകുതി 0.8/2 ഇൻറ്റു എക്സിസ്റ്റിംഗ് ബിൽഡിങ്ങിൻ്റെ ഏരിയ 120 ആണ്. സോൾവ് ചെയ്യുമ്പോൾ 432 m³ എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഈ 432 m³ ഉള്ള ബിൽഡിങ്ങിനാണ് എത്ര രൂപയായത്? 6 lakh rupees എടുത്തത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു എം ക്യൂബിന് എത്രയാവും? ക്യൂബിക് മീറ്റർ വോളിയം റേറ്റ് ഒരു എം ക്യൂബിന് എത്രയാവും? ടോട്ടൽ 6 lakh rupees ആയി, 34 വോളിയം. അപ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 1388.89 എന്ന് കിട്ടും. ഇത് എന്താണ്? പെർ എം ക്യൂബ് ആണ്. ഒരു എം ക്യൂബ് കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ ഇത്ര രൂപയാവും. അപ്പോൾ ഇനി എന്ത് ചെയ്യാം? വോളിയം ഓഫ് സിമിലർ ബിൽഡിംഗ്. അപ്പോൾ ഇതേപോലെ സിമിലർ ആയിട്ടുള്ള ബിൽഡിങ്ങിൻ്റെ വോളിയം, ഹൈറ്റ് സെയിം തന്നെയാണ്, പാരപെറ്റിൻ്റെ ഹൈറ്റ് സെയിം ആണ്, ആകെ വ്യത്യാസം ഒന്നാണ്. നമുക്ക് കൺസ്ട്രക്ട് ചെയ്യേണ്ട ബിൽഡിങ്ങിൻ്റെ സ്ക്വയർ ഏരിയ 150 ആണ്. അപ്പോൾ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യേണ്ട ബിൽഡിങ്ങിൻ്റെ വോളിയം എന്ന് വെച്ചാൽ 540 m³ ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ റേറ്റ് കോസ്റ്റ് ഇസ് ഈക്വൾ ടു 550 × ഒരു എം ക്യൂബിന് 1388.89, ടോട്ടൽ 7,50,000 എന്ന് കിട്ടും. ഇത് ഇത്രയാണ് നമുക്ക് ഈ ഒരു ഫസ്റ്റ് മെത്തേഡ് പ്രിലിമിനറി എസ്റ്റിമേറ്റ് ഓർ അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റിൽ വരുന്നത്. ഇതിൻ്റെ പ്രോബ്ലംസ് ചുമ്മാ ഡെമോക്ക് ചെയ്തതെന്നേ ഉള്ളൂ, കോൺസെപ്റ്റ് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. ഇനി നമ്മുടെ എസ്റ്റിമേറ്റിലെ രണ്ടാമത്തെ മെത്തേഡ് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ്. അപ്പോൾ പേരിൽ നിന്ന് തന്നെ കിട്ടും, ഓരോ മെറ്റീരിയലിൻ്റെയും ഓരോ എക്യുപ്മെൻറ്റിൻ്റെയും ലേബർ ചാർജും കംപ്ലീറ്റും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതി കാൽക്കുലേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ഇൻക്ലൂഡ് ക്വാണ്ടിറ്റീസ്, റേറ്റ്സ്, കോസ്റ്റ് ഓഫ് ഓൾ ഐറ്റംസ് ഇൻ ഡീറ്റെയിൽ ഇൻവോൾവ് ഫോർ സാറ്റിസ്ഫാക്ടറി കംപ്ലീഷൻ ഓഫ് പ്രോജക്റ്റ്. അപ്പോൾ ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ക്വാണ്ടിറ്റീസിൻ്റെയും റേറ്റും കോസ്റ്റും എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതുന്നതിനാണ് ഡീറ്റെയിൽ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൻ അക്യുറേറ്റ് എസ്റ്റിമേറ്റ് ആൻഡ് കൺസിസ്റ്റ് ഓഫ് വർക്കിംഗ് ഔട്ട് ദ ക്വാണ്ടിറ്റീസ് ഓഫ് ഈച്ച് ഐറ്റം ഓഫ് വർക്ക്സ് ആൻഡ് വർക്കിംഗ് ദ കോസ്റ്റ്. അപ്പോൾ ഇത് അക്യുറേറ്റ് ആയിട്ട് മെഷർ ചെയ്യേണ്ട ഒരു എസ്റ്റിമേറ്റ് ആണ്. ഓരോ വർക്കിൻ്റെയും വർക്കേഴ്സിൻ്റെയും കോസ്റ്റും ക്വാണ്ടിറ്റീസും നമ്മൾ കറക്റ്റായിട്ട് ടാബുലേറ്റ് ചെയ്യേണ്ടി വരും. ദ ഡയമെൻഷൻസ്, ദ ലെങ്ത്, ബ്രെഡ്ത്, ഹൈറ്റ്, ഡെപ്ത് of each items are taken out correctly from the drawing and the quantities of each items are calculated and abstracting and bills are done. അപ്പോൾ ഡ്രോയിങ് നോക്കിയിട്ട് ഒരു ബിൽഡിങ്ങിൻ്റെ ഓരോ പാർട്ടിൻ്റെയും വോളിൻ്റെയും കോളത്തിൻ്റെയും സ്ലാബിൻ്റെയൊക്കെ ഡയമെൻഷൻസ്, അതായത് ലെങ്ത്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്, ഡെപ്ത് ഒക്കെ കറക്റ്റായിട്ട് മെഷർ ചെയ്യുക. കറസ്പോണ്ടിങ് അതിനെത്ര രൂപയാകും എന്നുള്ളത് നോക്കുക. അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഓരോ പാർട്ട് ഓഫ് ബിൽഡിങ്ങിൻ്റെയും ബിൽസ് കറക്റ്റായിട്ട് പ്രിപ്പയർ ചെയ്യാം. ദ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ആർ പ്രിപ്പയർഡ് ഇൻ 2 stages. അപ്പോൾ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് 2 parts പ്രിപ്പയർ ചെയ്യുന്നത്. ഫസ്റ്റ് പാർട്ട് എന്ന് വെച്ചാൽ ഡീറ്റെയിൽസ് ഓഫ് മെഷർമെൻറ്റ് ആൻഡ് കാൽക്കുലേഷൻ ഓഫ് ക്വാണ്ടിറ്റീസ്. അപ്പോൾ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യേണ്ട ആ ഒരു ബിൽഡിങ്ങിൻ്റെ ക്വാണ്ടിറ്റീസ് മെഷർമെൻറ്റ്സും കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ദ ഡീറ്റെയിൽസ് ഓഫ് മെഷർമെൻറ്റ് ഓഫ് ഈച്ച് ഐറ്റം ഓഫ് വർക്ക്സ് ആർ ടേക്കൺ ഔട്ട് കറക്റ്റ്ലി ഫ്രം പ്ലാൻ ആൻഡ് ഡ്രോയിങ് ആൻഡ് ക്വാണ്ടിറ്റീസ് അണ്ടർ ഈച്ച് ഐറ്റംസ് ആർ കോമ്പ്യൂട്ടഡ് ഇൻ എ ടാബുലാർ ഫോം നെയിംഡ് എസ് ഡീറ്റെയിൽ ഓഫ് മെഷർമെൻറ്റ് ഫോം. അപ്പോൾ മെഷർമെൻറ്റ് ഫോം എന്ന് പറയുന്നൊരു ഫോമാണ് നമ്മൾ ആദ്യം കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആദ്യം വരുന്നത് ഐറ്റം നമ്പർ. അപ്പോൾ നമുക്ക് 1 എന്ന് കൊടുക്കുക. ഡിസ്ക്രിപ്ഷൻ, എന്ത് വർക്കാണ്? ഇപ്പോൾ ഒരു റീറ്റെയിനിങ് വാൾ ആണെങ്കിൽ റീറ്റെയിനിങ് വാൾ എന്ന് കൊടുക്കുക.
നമ്പർ എത്രണ്ണം ഉണ്ട്, ഒരെണ്ണം ചെയ്യുന്നുള്ളത് ഒരെണ്ണം കൊടുക്കുക. റിട്ടേണിംഗ് വാളിൻ്റെ ടോട്ടൽ ലെങ്ത് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക, മെഷർ ചെയ്യുക, ഫിഗർ നോക്കിയിട്ട്. ഇപ്പോൾ 2000 മീറ്റർ ആണെങ്കിൽ 2000 മീറ്റർ, ബ്രെഡ്ത്ത് എത്രയെന്ന് നോക്കുക, നമുക്ക് 5 മീറ്റർ ആണെങ്കിൽ 5 മീറ്റർ എന്ന് കൊടുക്കുക. ഹൈറ്റ് എത്രയെന്ന് നോക്കുക, 10 മീറ്റർ എന്ന് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ക്വാണ്ടിറ്റി കിട്ടും. റിമാർക്സ് വല്ലതും ഉണ്ടെങ്കിൽ റിമാർക്സ് എഴുതുക. അപ്പോൾ അങ്ങനെ ഓരോ വർക്കിൻ്റെയും, ഇപ്പോൾ ബിൽഡിംഗ് ആണെങ്കിൽ ബിൽഡിങ്, റീറ്റെയിനിങ് വാൾ ആണെങ്കിൽ റീറ്റെയിനിങ് വാൾ, ഫൗണ്ടേഷൻ ആണെങ്കിൽ ഫൗണ്ടേഷൻ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഓരോ ഐറ്റം വർക്കിൻ്റെ നമ്പർ, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ, എത്ര ക്വാണ്ടിറ്റി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മളൊരു വാളാണ് ചെയ്യുന്നതെങ്കിൽ രണ്ട് സൈഡിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻഡു ടു, അതാണ് നമ്പറിൽ കൊടുക്കുന്നത്. അതിൻ്റെ ലെങ്ത്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി കിട്ടും, എം ക്യൂബിൽ കിട്ടും. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, ഡീറ്റെയിൽ ഓഫ് മെഷർമെൻറ്റ് ആൻഡ് കാൽക്കുലേഷൻ ഓഫ് ക്വാണ്ടിറ്റീസ്. അടുത്തത് ബില്ലുണ്ടാക്കുക, ഈ ക്വാണ്ടിറ്റിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേറ്റ് എത്രയാവുന്ന, എമൗണ്ട് എത്രയാവുന്ന കാൽക്കുലേറ്റ് ചെയ്യുന്ന സ്റ്റെപ്പാണ് അടുത്തത്. അതിനെ നമ്മൾ അബ്സ്ട്രാക്ട് ഓഫ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് എന്നാണ് പറയുന്നത്. ദ കോസ്റ്റ് ഓഫ് ഈച്ച് ഐറ്റം ഓഫ് വർക്ക് ഈസ് കാൽക്കുലേറ്റഡ് ഇൻ എ ടാബുലാർ ഫോം ഫ്രം ക്വാണ്ടിറ്റീസ് ഓൾറെഡി കോമ്പ്യൂട്ടഡ് ആൻഡ് ദ ടോട്ടൽ കോസ്റ്റ് ഈസ് വർക്ക്ഡ് ഔട്ട് ഇൻ അബ്സ്ട്രാക്ട് ഓഫ് എസ്റ്റിമേറ്റ് ഫോം. അപ്പോൾ ഓൾറെഡി നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഈ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ക്വാണ്ടിറ്റി, എത്ര എം ക്യൂബ് ക്വാണ്ടിറ്റി ആവുമെന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി ആ ക്വാണ്ടിറ്റി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എമൗണ്ട് ആണ് നമ്മളിവിടെ ടാബുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്നത്. ദ റേറ്റ് ഓഫ് ദ ഡിഫറൻറ്റ് ഐറ്റംസ് ഓഫ് വർക്ക്സ് ആർ ടേക്കൺ ആസ് പെർ ഷെഡ്യൂൾ ഓഫ് റേറ്റ്സ് ആൻഡ് കറണ്ട് വർക്കബിൾ റേറ്റ്സ് ഓർ അനലൈസ്ഡ് റേറ്റ്സ് ഫോർ ഫിനിഷ്ഡ് ഐറ്റംസ് ഓഫ് വർക്ക്. അപ്പോൾ നമുക്ക് ഇപ്പോൾ കണ്ടുപിടിച്ചേക്കുന്ന ക്വാണ്ടിറ്റിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എമൗണ്ട് ഇതിൻ്റെ അകത്ത്, റേറ്റ് ഇതിനകത്ത് കോട്ട് ചെയ്യുക. അപ്പോൾ റേറ്റ് കോട്ട് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ ഷെഡ്യൂൾ ചെയ്തേക്കുന്ന റേറ്റ് എത്രയാവും, അല്ലെങ്കിൽ കറണ്ട് വർക്കബിൾ റേറ്റ്, ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഇപ്പോൾ ലേബറിന് എത്രയാവും, ബ്രിക്കിന് എത്രയാവും, കോൺക്രീറ്റ് ചെയ്യുന്നതിന് എത്രയാവും, അത് നോക്കിയിട്ട് വേണം നമ്മളിടെ. അപ്പോൾ ഈ ഒരു അബ്സ്ട്രാക്ട് ഓഫ് എസ്റ്റിമേറ്റിൻ്റെ ഫോമാണിത്. ഒന്ന് ഐറ്റം നമ്പർ, അതിനെപ്പറ്റി ഒരു ഡിസ്ക്രിപ്ഷൻ എഴുതുക. രണ്ടാമത് ക്വാണ്ടിറ്റി, നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ കണ്ടുപിടിച്ച ക്വാണ്ടിറ്റി, അതിൻ്റെ യൂണിറ്റ് എം ക്യൂബ് ആണോ എം സ്ക്വയർ ആണോ മീറ്ററിലാണോ അതിൻ്റെ യൂണിറ്റ് വരുന്നത്, റേറ്റ് ഒരു എം ക്യൂബ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര റേറ്റ് ആവും. ഇനി ഈ ക്വാണ്ടിറ്റിയും റേറ്റും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഇവിടുത്തെ എമൗണ്ട് കിട്ടും. ഓക്കെ, ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഐറ്റം നമ്പർ 1 ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ റീറ്റെയിനിങ് വാൾ. ഇപ്പോൾ റീറ്റെയിനിങ് വാളെന്ന് ചുമ്മാ എഴുതുമല്ല, അതിൻ്റെ ഫുൾ ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും, എത്ര ഗ്രേഡ് ഓഫ് കോൺക്രീറ്റിലൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇപ്പോൾ ക്വാണ്ടിറ്റി നമുക്ക് കിട്ടിയത് 10 m³ ആണെന്ന് ഇരിക്കട്ടെ, 10 m³ ആണ്. അപ്പോൾ യൂണിറ്റ് വരുന്നത് m³ ആണ്, മീറ്റർ ക്യൂബിലാണ്. റേറ്റ് വരുന്നത് ഇപ്പോൾ 500 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം ഒരു എം ക്യൂബ് ചെയ്യാനായിട്ട് 500 ആണ്. അപ്പോൾ 10 m³ ചെയ്യാനായിട്ട് 10 × 500 ചെയ്യുക, 5000 ആയിരിക്കും എമൗണ്ട് വരുന്നത്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എമൗണ്ട് കണ്ടുപിടിക്കും ഓരോ വർക്കിൻ്റെയും. ദ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ഈസ് യൂഷ്വലി പ്രിപ്പയർഡ് വർക്ക് വൈസ്. ഓരോ വർക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. ഓരോ വർക്കിന് ഇത് പറഞ്ഞോട്ട് രണ്ട് ഫോം ഫില്ല് ചെയ്ത് നമ്മൾ ഈ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് വർക്ക് ചെയ്യും. അണ്ടർ ഈച്ച് സബ് വർക്ക് എസ് മെയിൻ ബിൽഡിംഗ്, സെർവൻ്റ് ക്വാർട്ടേഴ്സ്, ഗ്യാരേജ്, ബൗണ്ടറി വാൾസ് എക്സെട്ര. അപ്പോൾ ഓരോ വർക്കിനെയും നമ്മൾ അതിൻ്റെ മെയിൻ ബിൽഡിംഗ് എന്നും സെർവൻ്റ് ക്വാർട്ടേഴ്സ് എന്നും ഗ്യാരേജ് എന്നും ബൗണ്ടറി വാൾസ് എന്നൊക്കെ സെപ്പറേറ്റ് ചെയ്ത് ഓരോന്നിനും ഈ രീതിയിൽ സെപ്പറേറ്റ് റേറ്റുകൾ കണ്ടുപിടിക്കും. ഓക്കെ, ദ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ഈസ് അക്കമ്പനീഡ് വിത്ത്. അപ്പോൾ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് കൊടുക്കുന്നതിൻ്റെ കൂടെ നമുക്ക് എന്തൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ടി വരും അതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ഡീറ്റെയിൽഡ് റിപ്പോർട്ട് ഉണ്ടാവണം. പിന്നെ അതിൻ്റെ ജനറൽ സ്പെസിഫിക്കേഷൻ, ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷൻ, ഡ്രോയിങ്. ഡ്രോയിങ് എന്ന് പറയുമ്പോൾ പ്ലാൻ, എലിവേഷൻ, സെക്ഷണൽ എലിവേഷൻ അതൊക്കെ വേണം. കാൽക്കുലേഷൻ ആൻഡ് ഡിസൈൻ, അനാലിസിസ് ഓഫ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് കൊടുക്കുന്നതിൻ്റെ ഒപ്പം ഉണ്ടാകേണ്ടതാണ്. ഓക്കെ, ഇപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞ പോയിന്റ് തന്നെയാണ് ഇതിനകത്തുള്ളത്. ഒരു അഡീഷണൽ ആയിട്ടൊരു പോയിന്റ് പറയാനുള്ളത്, നമ്മൾ ഈ പറഞ്ഞോട്ട് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ഇട്ട് കഴിഞ്ഞാലും അതിൻ്റെ 3-5% ഓഫ് എസ്റ്റിമേറ്റ് കോസ്റ്റ് ഈസ് ആഡഡ് ടു ദിസ് ഫോർ കണ്ടീജൻസി ആസ് മിസ്സലേനിയസ് എക്സ്പെൻഡിച്ചർ. അപ്പോൾ നമ്മൾ എക്സ്പെൻഡിച്ചർ കോസ്റ്റ് കണ്ടുപിടിച്ചാലും അതിൻ്റെ 3-5% നമ്മൾ എക്സ്ട്രാ കോട്ട് ചെയ്യും. എന്തിനാണ്? എന്തെങ്കിലും കണ്ടീജൻസി ഉണ്ടായാൽ അല്ലെങ്കിൽ മിസ്സലേനിയസ് എക്സ്പെൻഡിച്ചർ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എസ്റ്റിമേറ്റിൻ്റെ കൂടെ 3-5% നമ്മൾ കുറച്ചുകൂടി ഇടും. പിന്നെ ഇത് വളരെ അക്യുറേറ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു എസ്റ്റിമേറ്റാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് വരുന്ന മറ്റ് കാര്യങ്ങളും നമ്മൾ പറഞ്ഞു. ഒരു റിപ്പോർട്ട് ഉണ്ടാവണം, സ്പെസിഫിക്കേഷൻ തന്നെ, ജനറൽ സ്പെസിഫിക്കേഷൻ, ഡീറ്റെയിൽ സ്പെസിഫിക്കേഷനും, ഡ്രോയിങ്സ്, കാൽക്കുലേഷൻ, ഡിസൈൻ, അനാലിസിസ് എല്ലാം വേണം. ഇനി ദ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ഈസ് പ്രിപ്പയർഡ് ഫോർ ടെക്നിക്കൽ സാങ്ഷൻ ഓഫ് ദ കമ്പീറ്റൻ്റ് അതോറിറ്റി ഫോർ അറേഞ്ചിങ് കോൺട്രാക്ട് ആൻഡ് ഫോർ എക്സിക്യൂട്ടിംഗ് ദ വർക്ക്. അപ്പോൾ ഈ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു കോമ്പീറ്റൻ്റ് അതോറിറ്റിയുടെ അടുത്ത് ഒരു കോൺട്രാക്റ്റൊക്കെ സബ്മിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ ആ ഒരു വർക്ക് എക്സിക്യൂഷന് വേണ്ടിയിട്ട്. ഇഫ് ഇൻ അബ്സ്ട്രാക്ട് ഓഫ് എസ്റ്റിമേറ്റ്
form. The column of rates and amounts are left blank. That is to be filled by contractor. It is known as bill of quantities. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ അബ്സ്ട്രാക്ട് ഓഫ് എസ്റ്റിമേറ്റ് കോസ്റ്റിൽ റേറ്റും എമൗണ്ടും കോട്ട് ചെയ്തിട്ടില്ല, ബ്ലാങ്ക് ആക്കി ഇട്ടേക്കുവാണെങ്കിൽ അതിനർത്ഥം അത് കോൺട്രാക്ടറിന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലയൻ്റ് ഇടുന്നതാണ്. അങ്ങനെ പറയുമ്പോൾ ആ ഫോമിന് നമ്മൾ പറയുന്നത് ബിൽ ഓഫ് ക്വാണ്ടിറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് യൂസ് ചെയ്യുന്ന എഴുതേണ്ടത്. ഇനി അടുത്തതൊക്കെ നമ്മൾ ഷോർട്ടാക്കി പറയുന്നുള്ളൂ. റിവൈസ്ഡ് എസ്റ്റിമേറ്റ്. Revised estimate is detailed estimate and is required to be prepared under the following circumstances. ഇപ്പോൾ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് എന്ന് വെച്ചാൽ അതും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എസ്റ്റിമേറ്റ് ആണ്. അത് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട സർക്കംസ്റ്റൻസസ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ, വെൻ ദ ഒറിജിനൽ സാക്സൺ എസ്റ്റിമേറ്റ് ഈസ് എക്സീഡഡ് ഓർ ലൈക്ലി ടു എക്സീഡ് മോർ ദാൻ 5%. അപ്പോൾ നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്തേക്കുന്ന ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് എക്സീഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു 5% എക്സീഡ് ചെയ്യാൻ ചാൻസോ ഉണ്ടെങ്കിൽ നമ്മൾ ഈ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടി വരും. When the expenditure on a work exceeds or likely to exceed the amount of administrative sanction by more than 10%. ഇപ്പോൾ ഓൾറെഡി നമ്മൾ ചിലവാക്കിയ എമൗണ്ട്, ഇപ്പോൾ നമ്മളൊരു കൺസ്ട്രക്ഷൻ ആദ്യം തന്നെ ഒരു ഡീറ്റെയിൽ എസ്റ്റിമേറ്റ് ഇട്ടു, ടെൻഡർ പിടിച്ചു, നമ്മൾ കൺസ്ട്രക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നമുക്ക് മനസ്സിലായി ഇപ്പോൾ ഉള്ള എക്സ്പെൻഡീച്ചർ, ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിൽ കൊടുത്ത എക്സ്പെൻഡീച്ചർ ചിലവിനേക്കാളും 10% ഓൾറെഡി നമുക്ക് കൂടുതൽ ചിലവായി അല്ലെങ്കിൽ ചിലവാകാൻ സാധ്യതയുണ്ട്. എക്സീഡ് ഓർ ലൈക്ലി ടു എക്സീഡ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ മുതൽ റിവൈസ്ഡ് ഒരു എസ്റ്റിമേറ്റ് സാങ്ഷൻ ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യേണ്ടി വരും. വെൻ ദെർ ആർ മെറ്റീരിയൽ ഡീവിയേഷൻസ് ഫ്രം ദ ഒറിജിനൽ പ്രപ്പോസൽ ഈവൻ ദോ ദ കോസ്റ്റ് മേ ബി മെറ്റ് ഫ്രം ദ സാങ്ഷൻഡ് എമൗണ്ട്. അപ്പോൾ ഇനി എമൗണ്ടുകളിലൊന്നും മാറ്റം വന്നില്ല എന്നിരിക്കട്ടെ, ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എമൗണ്ടിലൊന്നും മാറ്റം വന്നില്ല, പക്ഷേ മെറ്റീരിയൽസിൽ മാറ്റം വന്നു. നമ്മൾ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്തപ്പോൾ പറഞ്ഞ മെറ്റീരിയലും അതിൻ്റെ സ്പെസിഫിക്കേഷനിൽ നിന്നും നമ്മൾ കറക്റ്റ് വർക്ക് എക്സിക്യൂട്ട് ചെയ്തപ്പോൾ എന്തെങ്കിലും ചേഞ്ച് സംഭവിച്ചെങ്കിൽ, അതായത് ഇപ്പോൾ അൾട്രാ ടി എം ടി കമ്പി മേടിക്കുന്നതിന് പകരം നമ്മൾ പണി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ സാധാ ടി എം ടി ബാസാണ് യൂസ് ചെയ്തതെങ്കിൽ അപ്പോൾ മെറ്റീരിയൽ ഡീവിയേഷൻ ഉണ്ടായി. അപ്പോൾ അങ്ങനെ ഡീവിയേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു റിവൈസ്ഡ് എസ്റ്റിമേറ്റ് ആ സമയത്ത് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ദ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് ഷുഡ് ബി അക്കമ്പനീഡ് ബൈ എ കമ്പറേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് ദ വേരിയേഷൻസ് ഓഫ് ഈച്ച് ഐറ്റം ഓഫ് വർക്ക്, ഇറ്റ്സ് ക്വാണ്ടിറ്റി, റേറ്റ്, കോസ്റ്റ് അണ്ടർ ഒറിജിനൽ ആൻഡ് റിവൈസ്ഡ് സൈഡ് ബൈ സൈഡ്, ദ എക്സസ് ഓർ സേവിങ്സ് ആൻഡ് ദ റീസൺ ഫോർ വേരിയേഷൻ. അപ്പോൾ ഈ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്ത് അപ്പോൾ മാത്രം പോരാ, അതിൻ്റെ കൂടെ ഒരു കമ്പാരറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് കൂടി വേണം. അതായത് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എസ്റ്റിമേറ്റിൽ നിന്ന് എന്തൊക്കെ വർക്ക് വേരിയേഷൻസ് ഉണ്ടായി, എന്തൊക്കെ ക്വാണ്ടിറ്റിയിൽ വേരിയേഷൻസ് ഉണ്ടായി, റേറ്റിലും കോസ്റ്റിലുള്ള വേരിയേഷൻസ്, അത് ഒറിജിനൽ അതായത് ആദ്യമേ നമ്മൾ ചെയ്ത ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റും ഇപ്പോൾ റിവൈസ് ചെയ്തു, അത് സൈഡ് ബൈ സൈഡ്, ഒരു പേജിൻ്റെ ഒരു സൈഡിൽ ഒറിജിനൽ മറ്റേ സൈഡിൽ റിവൈസ്ഡ്, അത് ഓരോന്നും വർക്കിലുള്ള ഡീവിയേഷൻ, ക്വാണ്ടിറ്റിയിലുള്ള ഡീവിയേഷൻ, റേറ്റിലുള്ള ഡീവിയേഷൻ, കോസ്റ്റിലുള്ള ഡീവിയേഷൻ ഒക്കെ നമ്മളിതുപോലെ സൈഡ് ബൈ സൈഡുമായിട്ട് റെഡിയാക്കണം. അതേപോലെ എക്സസ് അല്ലെങ്കിൽ സേവിങ്സ്, ഇപ്പോൾ നമ്മൾ റിവൈസ് ചെയ്യുമ്പോഴത്തേക്കും എക്സസ് എമൗണ്ട് വരൂ, സേവിങ്സ് ആണോ വരുന്നത് അതും മെൻഷൻ ചെയ്യണം. പിന്നെ റീസൺ ഫോർ വേരിയേഷൻ, ഈ എക്സസും സേവിങ്സും വരാനുള്ള റീസണും അതിനകത്ത് മെൻഷൻ ചെയ്യണം. അപ്പോൾ ഇത്രയാണ് റിവൈസ്ഡ് എസ്റ്റിമേറ്റിൽ വരുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞത് കൂടാതെ ദ ഇൻക്രീസ്, അതായത് ഈ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് ഉണ്ടാകാനുള്ള കാരണത്തിൽ നമുക്ക് ഈ ഒരു പോയിൻറ്റും കൂടി എക്സ്ട്രാ പറയാം. ദ എസ്റ്റിമേറ്റിൽ ഇപ്പോൾ ഇട്ട എസ്റ്റിമേറ്റിൽ നിന്ന് ഇൻക്രീസ് വരാനുള്ള ഒരു കാരണം ഇതും കൂടി ആയിരിക്കാം. ദ ഇൻക്രീസ് മേ ബി ഡ്യൂ ടു ദ സഡൻ ഇൻക്രീസ് ഇൻ ദ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ, കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ എക്സെട്ര. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ഇട്ട് ടെൻഡർ പിടിച്ച സമയത്തേക്കാളും നമ്മൾ ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലും മെറ്റീരിയൽ കോസ്റ്റ് കൂടുകയോ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കൂടുകയോ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഈ പറഞ്ഞിട്ട് വേരിയേഷൻസ് ഉണ്ടാവാം, അപ്പോൾ നമ്മളൊരു റിവൈസ്ഡ് എസ്റ്റിമേറ്റ് ഉണ്ടാക്കേണ്ടി വരും. ഇതൊരു അഡീഷണൽ പോയിൻ്റ് ആണ്, സെപ്പറേറ്റ് പറഞ്ഞതെന്നേ ഉള്ളൂ. അടുത്തത് സപ്ലിമെൻ്ററി എസ്റ്റിമേറ്റ്. സപ്ലിമെൻ്ററി എസ്റ്റിമേറ്റ് ഈസ് എ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ആൻഡ് ഈസ് പ്രിപ്പയർഡ് വെൻ അഡീഷണൽ വർക്ക്സ് ആർ റിക്വയർഡ് ടു സപ്ലിമെൻറ്റ് ദ ഒറിജിനൽ വർക്ക്. അപ്പോൾ സപ്ലിമെൻ്ററി എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ അത് വീണ്ടും ഒരു ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് തന്നെയാണ്. നമ്മൾ ഷെഡ്യൂൾ ചെയ്തേക്കുന്ന വർക്ക് കൂടാതെ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും വർക്ക്, ഒറിജിനൽ വർക്കിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു സപ്ലിമെൻ്ററി എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടി വരും. ഓർ വെൻ ദ ഫർദർ ഡെവലപ്മെൻറ്റ് ഈസ് റിക്വയർഡ് ഡ്യൂറിങ് ദ പ്രോഗ്രസ് ഓഫ് വർക്ക്. അപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നമുക്ക് മനസ്സിലായി ഇപ്പോൾ ഉള്ളതിനേക്കാളും കുറച്ചുകൂടി നമുക്ക് ഡെവലപ്മെൻറ്റ് ഒരു നിലയും കൂടി കൂടുതൽ പണിയാം എന്നാണെങ്കിൽ നമുക്ക് അവിടെ സപ്ലിമെൻ്ററി എസ്റ്റിമേറ്റ് ചെയ്യേണ്ടി വരും. ദിസ് ഈസ് എ ഫ്രഷ് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ഓഫ് ദ അഡീഷണൽ വർക്ക് ഇൻ അഡീഷൻ ടു ഒറിജിനൽ എസ്റ്റിമേറ്റ്. ഇത് അഡീഷണൽ ഫ്രഷ് എസ്റ്റിമേറ്റ് ആണ്. ഈ ഒരു എസ്റ്റിമേറ്റിൽ ഒറിജിനൽ നേരത്തെ ചെയ്തേക്കുന്ന എസ്റ്റിമേറ്റും വേണം, അതിൻ്റെ കൂടെ അഡീഷണലായിട്ട് എന്തൊക്കെ ആഡ് ചെയ്തെന്നുള്ളതും കൂടി ചെയ്യേണ്ടി വരും.
ഇനി അടുത്തത് ഫിഫ്ത് വൺ സപ്ലിമെൻ്ററി ആൻഡ് റിവൈസ്ഡ് എസ്റ്റിമേറ്റ്. വെൻ എ വർക്ക് ഈസ് പാർഷ്യലി അബാൻഡൻഡ് ആൻഡ് ദ കോസ്റ്റ് എസ്റ്റിമേറ്റഡ് ആൻഡ് ദ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഓഫ് ദ റിമൈനിങ് വർക്ക് ഈസ് ലെസ് ദാൻ 95% ഓഫ് ദ ഒറിജിനൽ വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ഒക്കെ ഇട്ടു, സാങ്ഷൻ ചെയ്തു, കോൺട്രാക്റ്റ് ഒക്കെ പിടിച്ച് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ വർക്ക് പാർഷ്യലി അബാൻഡൻഡ് ആയി, നിർത്തി വെക്കേണ്ടി വന്നു, ഒന്നെങ്കിൽ ഈ റീസൺ, അല്ലെങ്കിൽ ദ എസ്റ്റിമേറ്റഡ് റേറ്റ് ഓഫ് റിമൈനിങ് വർക്ക്. അപ്പോൾ അബാൻഡൻ ചെയ്യുകയും ചെയ്തു, ആൻഡ് ഇനി പെൻഡിംഗ് ഉള്ള വർക്ക്, ഇനി ബാക്കി ചെയ്യാനുള്ള വർക്ക് 95% താഴെയുള്ളൂ. അതായത് 5% കൂടുതൽ വർക്ക് നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തെങ്കിൽ അവിടെ നമ്മൾ സപ്ലിമെൻ്ററി ആൻഡ് റിവൈസ്ഡ് എസ്റ്റിമേറ്റ് ചെയ്യേണ്ടി വരും. അതേപോലെ വെൻ ദർ ഈസ് എ മെറ്റീരിയൽ ഡീവിയേഷൻ ചേഞ്ച് ഇൻ ദ ഡിസൈൻ വിച്ച് മേ ബി കോസ് സബ്സ്റ്റാൻഷ്യൽ സേവിങ് ഇൻ ദ എസ്റ്റിമേറ്റ് ദാൻ ദ എമൗണ്ട് ഓഫ് ഒറിജിനൽ എസ്റ്റിമേറ്റ് ഈസ് റിവൈസ്ഡ് ബൈ കോമ്പീറ്റൻ്റ് അതോറിറ്റി. അപ്പോൾ ഒന്നെങ്കിൽ ഈ ഒരു റീസൺ, നമ്മുടെ വർക്ക് അബാൻഡ് ചെയ്യുകയും ചെയ്തു, 95% താഴെ വർക്ക് ഇനി പെൻഡിങ് ഉള്ളെങ്കിൽ നമുക്ക് റിവൈസ്ഡ് എസ്റ്റിമേറ്റ് വേണ്ടി വരും, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കിൻ്റെ ഇടയിൽ മെറ്റീരിയൽസിന് ഡീവിയേഷൻ ഉണ്ടായി, അതേപോലെ ചേഞ്ചസ് നമ്മൾ ഇപ്പോൾ ചെയ്തു വെച്ചേക്കുന്ന ഡിസൈനിൽ എന്തെങ്കിലും ഫർദർ ചേഞ്ച് എഞ്ചിനീയർ സജസ്റ്റ് ചെയ്തു, അപ്പോൾ അങ്ങനെ വരുമ്പോഴും നമുക്ക് ഈ പറഞ്ഞോട്ട് സപ്ലിമെൻ്ററി ആൻഡ് റിവൈസ്ഡ് എസ്റ്റിമേറ്റ് ചെയ്യേണ്ടി വരും. സപ്ലിമെൻ്ററി ആൻഡ് റിവൈസ്ഡ് എസ്റ്റിമേറ്റ് ദെൻ പ്രിപ്പയർഡ് ആൻഡ് ഫ്രഷ് ടെക്നിക്കൽ സാങ്ഷൻ ഫോർ ദ കമ്പീറ്റൻ്റ് അതോറിറ്റീസ് മെയിൻറ്റെയിൻ. അപ്പോൾ ഈ ഒരു സപ്ലിമെൻ്ററി ആൻഡ് റിവൈസ്ഡ് എസ്റ്റിമേറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനെ നമ്മൾ രണ്ടാമത് പ്രിപ്പയർ ചെയ്തിട്ട് ഒരു ഫ്രഷ് സാങ്ഷൻ നമ്മുടെ PWD എന്നോ അല്ലെങ്കിൽ ഏത് അതോറിറ്റിയുടെ കീഴിലാണോ നമുക്ക് ആ വർക്ക് ചെയ്യുന്ന അതോറിറ്റിയിൽ നിന്ന് ഫ്രഷ് ആയിട്ടുള്ളൊരു സാങ്ഷൻ ലെറ്റർ നമ്മൾ വീണ്ടും വാങ്ങേണ്ടി വരും. ഓക്കെ, ഇനി അടുത്ത ലാസ്റ്റ് വൺ, ആനുവൽ റിപ്പയർ ഓർ മെയിൻ്റെനൻസ് എസ്റ്റിമേറ്റ്. ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് വർക്ക് ഇറ്റ് ഈസ് നെസസറി ടു മെയിൻറ്റെയിൻ ദ സെയിം ഫോർ ഇറ്റ്സ് പ്രോപ്പർ ഫംഗ്ഷനിങ് ആൻഡ് ഫോർ ദ സെയിം ആൻഡ് ഈസ് പ്രിപ്പയർഡ് ഫോർ ദ ഐറ്റംസ് വിച്ച് റിക്വയർഡ് റിന്യൂവൽ റിപ്ലേസ്മെൻറ്റ് റിപ്പയേഴ്സ് എക്സെട്ര ഇൻ ദ ഫോം ഓഫ് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ഫോർ ദിസ് ഫോർ ബിൽഡിംഗ് ദിസ് ഇൻക്ലൂഡ് വൈറ്റ് വാഷിംഗ് പെയിൻറ്റിങ് മൈനർ റിപ്പയേഴ്സ് എക്സെട്ര. അതായത് നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്തു, നമ്മൾ കൊടുത്ത ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ഒക്കെ വെച്ചിട്ട് നമ്മളൊരു വർക്ക് ചെയ്തു, വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്തെങ്കിൽ പോലും പല നമ്മുടെ ആ ഒരു ബിൽഡിങ്ങിലുള്ള പല എക്യുപ്മെൻ്റ് അല്ലെങ്കിൽ പല ഫ്ലോറുകൾ, പല കമ്പോണൻസ്, പല മെഷീനറീസിനെയൊക്കെ നമുക്ക് ഫർദർ ആയിട്ടൊരു എസ്റ്റിമേറ്റ് ഇട്ട് കൊടുക്കേണ്ടി വരും. എന്തിനാണ്? അത് റിന്യൂവൽ, അത് റിപ്ലേസ് ചെയ്യാൻ വേണ്ടി, അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എസ്റ്റിമേറ്റ് വേണ്ടി വരും റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് കൂടുതലായിട്ട് നമുക്ക് ഇത് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ വൈറ്റ് വാഷിംഗ്, പെയിൻറ്റിങ്, മൈനർ റിപ്പയേഴ്സ്, ഇതൊക്കെ നമ്മൾ ഓരോ 2 കൊല്ലം കഴിയുമ്പോൾ വീണ്ടും ചെയ്തേക്കാമെന്നോ അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ഡാമേജ് വന്നു കഴിഞ്ഞാൽ അതിന് മെയിൻ്റെനൻസ് കൂടി കൊടുത്തേക്കാമെന്നുള്ള രീതിയിൽ ഒരു എസ്റ്റിമേറ്റ് കൊടുക്കേണ്ടി വരും. അത് നമ്മൾ ആനുവലിയാണ് കൊടുക്കുന്നത്, വർഷത്തിൽ എന്നുള്ള രീതിയിലാണ് കൊടുക്കുന്നത്. അപ്പോൾ അതാണ് ഈ ആനുവൽ ഓർ മെയിൻ്റെനൻസ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. അടുത്തത് പ്രൊസീജിയർ ഓഫ് എസ്റ്റിമേറ്റിംഗ് ഓർ മെത്തേഡ് ഓഫ് എസ്റ്റിമേറ്റ്. അപ്പോൾ ഈ ഒരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ഒരു മൊത്തത്തിലുള്ള എസ്റ്റിമേഷൻ ചെയ്യുന്നതിൻ്റെ പ്രൊസീജിയർ, എസ്റ്റിമേറ്റിംഗ് ഇൻവോൾവ്സ് ദ ഫോളോയിങ് ഓപ്പറേഷൻ. ഫസ്റ്റ് വൺ, പ്രിപ്പയറിംഗ് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ്, കാൽക്കുലേറ്റിംഗ് റേറ്റ് ഓഫ് ഈച്ച് യൂണിറ്റ് ഓഫ് വർക്ക്, പ്രിപ്പയറിംഗ് അബ്സ്ട്രാക്ട് ഓഫ് എസ്റ്റിമേറ്റ്. അപ്പോൾ ഒരു പ്രൊസീജിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യുക, ഓരോ ക്വാണ്ടിറ്റി ഓഫ് വർക്കിൻ്റെയും യൂണിറ്റ് വർക്കിൻ്റെ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക, പ്രിപ്പയർ ദ അബ്സ്ട്രാക്ട് ഓഫ് എസ്റ്റിമേറ്റ്. ഇനി അടുത്ത റിക്വയർമെൻറ്സ് ഓഫ് എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റ്. എന്തിനാണ് നമ്മൾ എസ്റ്റിമേഷനും കോസ്റ്റിങ്ങും ചെയ്യുന്നത്? എസ്റ്റിമേറ്റ് ഗിവ്സ് ആൻ ഐഡിയ ഓഫ് ദ കോസ്റ്റ് ഓഫ് ദ വർക്ക് ആൻഡ് ഹെൻസ് ഇറ്റ്സ് ഫീസിബിലിറ്റി ക്യാൻ ബി ഡിറ്റർമൈൻഡ്. ദാറ്റ് ഈസ് വെതർ ദ പ്രൊജക്ട് കുഡ് ബി ടേക്കൺ അപ്പ് വിത്തിൻ ദ ഫണ്ട് അവൈലബിൾ ഓർ നോട്ട്. അപ്പോൾ നമുക്ക് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ ഒരു വർക്കിൻ്റെ കോസ്റ്റിനെ പറ്റി ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ഈ കോസ്റ്റിനെ പറ്റി ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഫീസിബിലിറ്റി ചെക്ക് ചെയ്യാം. അതായത് ഈ വർക്ക് ഫർദർ പ്രൊസീഡ് ചെയ്യണോ അതോ നമുക്ക് ക്യാൻസൽ ചെയ്യണം. ഇപ്പോൾ കോസ്റ്റ് കൂടുതലാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ആ പ്രൊജക്റ്റ് ക്യാൻസൽ ചെയ്യണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ആ രീതിയിൽ നമുക്കൊരു ഐഡിയ കിട്ടും. അടുത്ത, എസ്റ്റിമേറ്റ് ഗിവ്സ് ആൻ ഐഡിയ ഓഫ് ദ ടൈം റിക്വയർഡ് ഫോർ ദ കംപ്ലീഷൻ ഓഫ് ദ വർക്ക്. ഈ മൊത്തം പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഏകദേശം എത്ര സമയം എടുക്കും എന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ കിട്ടും. അടുത്തത്, എസ്റ്റിമേറ്റ് ഈസ് റിക്വയർഡ് ഇൻവൈറ്റ് ദ ടെൻഡേഴ്സ് ആൻഡ് കൊട്ടേഷൻ ആൻഡ് അറേഞ്ച് ദ കോൺട്രാക്ട്. അപ്പോൾ എസ്റ്റിമേറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ടെൻഡർ വിളിക്കാനും കൊട്ടേഷൻസ് ഒക്കെ കൊടുക്കാനും കോൺട്രാക്റ്റൊക്കെ അറേഞ്ച് ചെയ്യാനും പറ്റത്തുള്ളൂ. അടുത്തത്, എസ്റ്റിമേറ്റ് ഈസ് ഓൾസോ റിക്വയർഡ് ടു കൺട്രോൾ ദ എക്സ്പെൻഡിച്ചർ ഡ്യൂറിംഗ് ദ എക്സിക്യൂഷൻ ഓഫ് വർക്ക്. അപ്പോൾ ഓരോ വർക്കിൻ്റെയും ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ
ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും നമുക്ക് എക്സ്പെൻഡിച്ചറും നമ്മുടെ എസ്റ്റിമേറ്റും വെച്ചിട്ട് ഒന്ന് ടാലി ചെയ്ത് നോക്കാം. നമ്മൾ പറഞ്ഞ ഷെഡ്യൂൾ ചെയ്തേക്കുന്ന എസ്റ്റിമേറ്റ് അനുസരിച്ചിട്ടാണോ കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മുടെ എക്സ്പെൻഡിച്ചറിൽ ഒരു കൺട്രോൾ വെക്കാൻ പറ്റും. അടുത്തത് എസ്റ്റിമേറ്റ് ഡിസൈഡ്സ് വെതർ ദ പ്രൊപ്പോസ്ഡ് പ്ലാൻ മാച്ചസ് ദ ഫണ്ട് അവൈലബിൾ ഓർ നോട്ട്. അപ്പോൾ എസ്റ്റിമേറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രൊപ്പോസ് ചെയ്തേക്കുന്ന പ്രൊജക്റ്റിൻ്റെ ഫണ്ട് കറക്റ്റായിട്ട് അവൈലബിൾ ആണോ അല്ലയോ എന്ന് നോക്കുന്നത്. ഇപ്പോൾ 10 കോടിയാണ് നമ്മൾ എസ്റ്റിമേറ്റ് ഇട്ട് കൊടുത്തതെങ്കിൽ അപ്പോൾ അവർക്ക് സാങ്ഷൻ ആക്കാൻ പറ്റുന്ന മാക്സിമം എമൗണ്ട് 8 കോടിയാണ്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് വെച്ചിട്ട് നമുക്ക് ആ ഫണ്ട് ആ പ്രൊജക്റ്റ് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ആ രീതിയിൽ നമുക്കൊരു ഐഡിയ കിട്ടും. അടുത്തത് ഡാറ്റാസ് റിക്വയർഡ് ഫോർ പ്രിപ്പയറിംഗ് ആൻ എസ്റ്റിമേറ്റ്. ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞായിരുന്നു. എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമുക്ക് ഡ്രോയിങ് വേണം, അതിൽ തന്നെ പ്ലാനും എലിവേഷനും സെക്ഷനും വേണം, ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷൻ വേണം, ഓരോ ഐറ്റത്തിൻ്റെയും റേറ്റ് വേണം. അപ്പോൾ ആദ്യം തന്നെ ഡ്രോയിങ്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഡ്രോയിങ് സ്പെസിഫിക്കേഷൻ റേറ്റിനൊക്കെ എന്തൊക്കെയാണ് വേണ്ടത്. ഇഫ് ദ ഡ്രോയിങ് ഈസ് നോട്ട് ക്ലിയർ ആൻഡ് വിത്തൗട്ട് കംപ്ലീറ്റ് ഡയമെൻഷൻ ദ പ്രിപ്പറേഷൻ ഓഫ് എസ്റ്റിമേറ്റ് ബിക്കം വെരി ഡിഫിക്കൽട്ട്. സോ ഇറ്റ് ഈസ് വെരി എസെൻഷ്യൽ ബിഫോർ പ്രിപ്പയറിങ് ആൻ എസ്റ്റിമേറ്റ്. അപ്പോൾ ഡ്രോയിങ് എന്ന് പറയുമ്പോൾ അത് നല്ല ക്ലിയർ ആയിരിക്കണം. അതിൻ്റെ അകത്ത് എല്ലാ ബിൽഡിങ്ങിൻ്റെ എല്ലാ പാർട്ടിൻ്റെയും ഡയമെൻഷൻസ് കൃത്യമായിട്ടുണ്ടാകണം. ഇത് രണ്ടും ഇല്ലെങ്കിൽ നമുക്ക് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എസ്റ്റിമേറ്റിന് മുമ്പേ ഡ്രോയിങ് പെർഫെക്റ്റ് ആണോ എന്നുള്ളത് വെരിഫൈ ചെയ്യണം. അടുത്തത് സ്പെസിഫിക്കേഷൻ. സ്പെസിഫിക്കേഷൻ രണ്ടെണ്ണം ഉണ്ട്, ജനറൽ സ്പെസിഫിക്കേഷൻ ഉണ്ട്, ഡീറ്റെയിൽ സ്പെസിഫിക്കേഷൻ ഉണ്ട്. ജനറൽ സ്പെസിഫിക്കേഷൻ ഗീവ്സ് ദ നേച്ചർ, ക്വാണ്ടിറ്റി, ക്ലാസ് ആൻഡ് വർക്ക് ആൻഡ് മെറ്റീരിയൽ ഇൻ എ ജനറൽ ടേംസ് ടു ബി യൂസ്ഡ് ഇൻ ദ വേരിയസ് പാർട്സ് ഓഫ് വർക്ക്. ഇറ്റ് ഹെൽപ്സ് ടു ഫോം എ ജനറൽ ഐഡിയ ഓഫ് ബിൽഡിംഗ്. ഇപ്പോൾ ജനറൽ സ്പെസിഫിക്കേഷൻ്റെ അകത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്ത് ടൈപ്പ് വർക്കാണ്, എത്ര ക്വാണ്ടിറ്റി വേണം, ഏത് ക്ലാസ് ഓഫ് വർക്കാണ് ചെയ്യാൻ പോകുന്നത്, അതിൻ്റെ മെറ്റീരിയൽ എന്താണ്, അതിനെപ്പറ്റി ഒരു ജനറൽ ഐഡിയ മാത്രം നമുക്ക് ഈ ജനറൽ സ്പെസിഫിക്കേഷൻ നിന്ന് കിട്ടും. ഡീറ്റെയിൽ സ്പെസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഗീവ്സ് ദ ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ വേരിയസ് ഐറ്റംസ് ഓഫ് വർക്ക്, ലേയിങ് ഡൗൺ ദ ക്വാണ്ടിറ്റീസ്, ക്വാളിറ്റീസ് ഓഫ് മെറ്റീരിയൽ, ദെയർ പ്രൊപ്പോർഷൻ, മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ, വർക്ക്മാൻഷിപ്പ്, എക്സിക്യൂഷൻ ഓഫ് വർക്ക്. ഇപ്പോൾ ഡീറ്റെയിൽ സ്പെസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് കംപ്ലീറ്റ് ഡീറ്റെയിൽ ഉണ്ടാവും. ഇപ്പോൾ ഒരു റീറ്റെയിനിങ് വാളാണ് കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ അത് ഏത് ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്, അതിൻ്റെ അകത്ത് യൂസ് ചെയ്യേണ്ട സിമെൻറ്റ് എത്ര ഗ്രേഡാണ്, പിന്നെ അതിൻ്റെ അകത്ത് എന്ത് ടൈപ്പ് ഓഫ് ലേബേഴ്സാണ് വേണ്ടത്, പിന്നെ മിക്സ് ചെയ്യുന്നത് കോൺക്രീറ്റ് മിക്സ് ചെയ്യുന്നത് ഹാൻഡ് മിക്സിംഗ് ആണോ മെഷീൻ മിക്സിംഗ് ആണോ, അങ്ങനെ ഓരോ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ആവശ്യമുണ്ട് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യും. അടുത്തത് റേറ്റ്. ഫോർ പ്രിപ്പയറിംഗ് ദ എസ്റ്റിമേറ്റ് ദ യൂണിറ്റ് റേറ്റ്സ് ഓഫ് ഈച്ച് ഐറ്റം ഓഫ് വർക്ക്സ് ആർ റിക്വയർഡ്. എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന മെറ്റീരിയൽസിൻ്റെ എല്ലാത്തിൻ്റെയും യൂണിറ്റ് റേറ്റ്, അതായത് ഒരു മീറ്ററിന് എത്ര, ഒരു എം സ്ക്വയറിന് എത്ര, ഒരു എം ക്യൂബിന് എത്ര എന്നുള്ള റേറ്റ് നമുക്കറിയണം. ഫോർ അറൈവിംഗ് അറ്റ് ദ യൂണിറ്റ് റേറ്റ് ഓഫ് ഈച്ച് ഐറ്റം, ദ റേറ്റ്സ് ഓഫ് വാരിയസ് മെറ്റീരിയൽ ടു ബി യൂസ്ഡ് ഇൻ കൺസ്ട്രക്ഷൻ, ദ കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ട് മെറ്റീരിയൽ, ദ വേജസ് ഓഫ് ലേബർ, സ്കിൽഡ് ഓർ അൺസ്കിൽഡ് മേസൺ, കാർപ്പൻറ്റേഴ്സ്, അമാൻഡോർ എക്സെട്ര. ഇതെല്ലാത്തിനെ പറ്റി നമുക്കറിയാം. ഓരോ ഐറ്റത്തിൻ്റെ റേറ്റുകൾ, മെറ്റീരിയൽസിൻ്റെ റേറ്റുകൾ, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റുകൾ, അതേപോലെ വേജ്, ശമ്പളം കൊടുക്കുന്നത് ലേബേഴ്സിനും സ്കിൽഡ് അൺസ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സ്, കാർപ്പൻ്റർ, എല്ലാവർക്കും നമുക്ക് കൊടുക്കേണ്ട ഡെയിലി വേജസിനെ പറ്റിയിട്ട് കറക്റ്റായിട്ട് അറിയാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എസ്റ്റിമേറ്റ് എന്താണ്, ടൈപ്പ് ഓഫ് എസ്റ്റിമേറ്റിൽ പഠിക്കാനുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ ക്യൂറീസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.